ലോകത്ത് സ്വാഗതം. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയെന്ന് ജെ പി നദ്ദ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പിയും ജെ ഡി യുവും എൽ ജെ ഡിയും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സിനിമ ടെലിവിഷൻ ചിത്രീകരണത്തിന് അനുമതി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സിനിമയും ടെലിവിഷൻ പരിപാടികളും ചിത്രീകരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശവും പുറത്തിറക്കി. ഇടക്കാല അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സോണിയാഗാന്ധി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുകയാണെന്ന സൂചന നൽകി സോണിയാഗാന്ധി. മുതിർന്ന നേതാക്കളെ സോണിയാഗാന്ധി ഇക്കാര്യം അറിയിച്ചു. വീടുകൾ സമരകേന്ദ്രങ്ങളാക്കി സിപിഎം. കേന്ദ്ര സർക്കാരിനെതിരെ വീടുകൾ സമരകേന്ദ്രങ്ങളാക്കി സിപിഎം പ്രതിഷേധം. വൈകുന്നേരം 4 മുതൽ 5 വരെ നീണ്ടുനിന്ന സത്യാഗ്രഹത്തിൽ നിരവധി പേർ അണിനിരന്നു. ജോസഫ് പക്ഷത്തെ എംഎൽഎമാരുടെ മുറിക്ക് മുന്നിൽ വിപ്പ് പതിപ്പിച്ച് ജോസ് വിഭാഗം. കേരള കോൺഗ്രസിൽ വിപ്പ് വിവാദം പുകയുന്നു. യു ഡി എഫിന്റെ ഭീഷണി തള്ളി ജോസഫ് പക്ഷ എംഎൽഎമാരുടെ മുറിക്ക് മുന്നിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിപ്പ് പതിപ്പിച്ചു. വിമാനത്താവള കൺസൾട്ടൻസി നടന്നത് ക്രിമിനൽ ഗൂഢാലോചന, ചെന്നിത്തല. വിമാനത്താവള കൺസൾട്ടൻസിയിൽ സർക്കാർ നടത്തിയത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടപാടുകൾ ദുരൂഹമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ലൈഫ് മിഷൻ കരാർ ഒപ്പിട്ടത് യുഎഇ കോൺസുൽ ജനറൽ. ലൈഫ് മിഷൻ പദ്ധതിക്കായി ലൈഫ് മിഷൻ സിഇഒയും റെഡ് ക്രസന്റും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രത്തിന് പുറമെ ഒരു ഉപകരാർ കൂടി. ഈ ഉപകരാറിൽ യൂണിടെക്കുമായി ഒപ്പിട്ടത് യുഎഇ കോൺസുൽ ജനറൽ. ഇതോടെ വിവാദം പുതിയ വഴിത്തിരിവിലെത്തി. 73 ദിവസത്തിനുള്ളിൽ വാക്സിൻ റിപ്പോർട്ടുകൾ തള്ളി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. 73 ദിവസത്തിനുള്ളിൽ കോവിഡ് വാക്സിൻ പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകളെ തള്ളി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. പരീക്ഷണഘട്ടത്തിലുള്ള വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ വാക്സിൻ ലഭ്യത ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. കൺസൾട്ടൻസിക്ക് അദാനിയുമായുള്ള ബന്ധം സർക്കാർ അറിഞ്ഞില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. വിമാനത്താവള ലേലത്തിൽ കൺസൾട്ടൻസി സേവനം തേടിയ സിറിൽ അമർചന്ദ് മംഗൾദാസ് ഗ്രൂപ്പിന് അദാനിയുമായുള്ള ബന്ധം സർക്കാരിന് അറിയില്ലായിരുന്നുവെന്ന് മന്ത്രി ഇ പി ജയരാജൻ. കൺസൾട്ടൻസി ഗ്രൂപ്പ് തങ്ങളുടെ അദാനി ബന്ധം മറച്ചുവെച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 1908 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഇന്ന് 1908 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1110 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 5 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് 2ഉം കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഓരോ മരണങ്ങളുമാണ് സ്ഥിരീകരിച്ചത്.